എന്തു നല്ല സഖിയേശു പാപദുഃഖം വഹിക്കും, എല്ലാം യേശുവോടു ചെന്നോ ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. അമ്പരമേറെ സഹിച്ചു സമാധാനങ്ങൾ നഷ്ടം, എല്ലാ യേശുവോടു ചെന്നോ ചൊല്ലിടായിക നിമിത്തം. ഉണ്ടോ പാരം വിലഹി നം ുമാസംഖ്യം ഏഷകെ നല്ലോ സങ്കേതം ചുവടറിയിക്കങ്ങൾ നിന്ദിക്കുന്നുണ്ടോ പോച്ചല്ലേശുവോടല്ല ഉള്ളം കൈലീശൻ കാണ്ടാശ്വാസമെല്ലം കൈലീശൻ കാണ്ടാശ്വാസമെല്ല. എന്തോ നല്ലോ സഖിയേശു പതുക്കം വഹിക്കും, എല്ലാം യേശുവോടു ചെന്നു ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. അമ്പരമേറെ സഖിച്ചു സമാധാനങ്ങൾ നഷ്ടം, എല്ലാം യേശുവോടു ചെന്നു ചൊല്ലിടായിക നിമിത്തം. ദൈവത്തിൻ്റെ നാമം മഹിമപ്പെടുമാറാകട്ടെ. എല്ലാ ശ്രോതാക്കൾക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 28-ാം വാക്യം എല്ലാവർക്കും സുപരിചിതമായ ഒരു വാക്യമാണ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. പഴയ കാലങ്ങളിൽ തലച്ചുമടുമായി പോകുന്നവർക്ക് വഴിയോരങ്ങളിൽ ചുമട് താങ്ങികൾ വയ്ക്കുമായിരുന്നു. ഒരു വ്യക്തിയുടെ ഉയരത്തിൽ 2 കൽത്തൂണുകൾ നാട്ടിയിട്ട് അതിന് മുകളിൽ കുറുകെ മറ്റൊരു കൽത്തൂണിന് സമാനമായി നീളത്തിൽ പ്രതലം നിരപ്പാക്കിയിട്ട് നാട്ടിയിരിക്കുന്നതിന് മുകളിൽ വയ്ക്കും. ഇതാണ് ചുമട് താങ്ങി. എത്ര ഭാരമുള്ള ചുമടായിരുന്നാലും ഇതിൻ്റെ മുകളിൽ ചൂടിറക്കി വെച്ച് ആശ്വസിക്കുന്നത് ഒരു പതിവ് കാഴ്ച തന്നെയായിരുന്നു. കാലചക്രം തിരിഞ്ഞ് കറങ്ങിയപ്പോൾ എല്ലാറ്റിനും മാറ്റം സംഭവിച്ചു. അക്കൂട്ടത്തിൽ ചുമട് താങ്ങികൾ അപ്രത്യക്ഷപ്പെട്ടു. അവിടെ ഇവിടങ്ങളായിട്ട് ചുരുക്കം ചിലത് മാത്രം ഇന്നും നിലനിൽപ്പുണ്ട് എന്ന് ഞാനും കണ്ടിട്ടുണ്ട്. കാളവണ്ടി, ഉന്തുവണ്ടി, സൈക്കിൾ, ടെമ്പോ വാനുകൾ, ട്രക്കുകൾ എന്നിവ ചുമടുകൾക്ക് സ്ഥാനം കൊടുത്തു. എന്നിരുന്നാലും കേരളക്കരയിൽ ചുമട്ട് തൊഴിലാളികൾക്ക് സംഘടനകളും നേതാക്കന്മാരും ഒക്കെയായി രംഗം പലപ്പോഴും വഷളായിക്കൊണ്ടിരിക്കുകയാണ്. സ്വന്തം പെട്ടി പോലും ആർക്കും വഹിച്ചുകൊണ്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അഥവാ അങ്ങനെ ചെയ്യണമെങ്കിൽ നോക്കുകൂലി എന്ന തീരാശാപം കീറാമുട്ടിയായി നിലകൊള്ളുകയാണ്. എവിടെയും പോർവിളികളുടെ ശബ്ദം മാത്രം മുഴങ്ങി കേൾക്കുന്നു. ഇതൊക്കെ എന്തിനാണെന്ന് ചോദിച്ചാൽ പറയും കുടുംബത്തെ സംരക്ഷിക്കാനാണെന്ന്. ഇന്ത്യയിൽ പണം സമ്പാദിക്കാൻ പറ്റിയ സംസ്ഥാനം കേരളമാണ്, പ്രത്യേകിച്ച് തൊഴിലാളികൾക്ക്. ഒരു പഴമൊഴി ഇപ്രകാരം പറഞ്ഞു കേട്ടിട്ടുണ്ട്, വിധിയൻ്റെ വിധി കൊതിയന് കിട്ടത്തില്ലെന്ന്. ഇതേ അനുഭവമാണ് കേരളത്തിൽ തൊഴിലാളികൾക്ക് സംഭവിക്കുന്നത്. ദിവസക്കൂലി 800 രൂപ ലഭിക്കുമ്പോൾ അതിൽ 50 രൂപയ്ക്ക് മലക്കറിക്കൂട്ടും 50 രൂപയ്ക്ക് മത്തിയും ബാക്കി തുക മദ്യഷാപ്പിലേക്കും ഒഴുകിക്കളയും. ഇവിടെയാണ് മനുഷ്യൻ ചിന്തിക്കേണ്ടത്. ഭവനത്തിൽ സമാധാന അന്തരീക്ഷമില്ലാതെ ആക്കി തലമുറകളെയും ഭാര്യയെയും വലിച്ചിഴച്ചടിച്ച് ഭീകരാന്തരീക്ഷം ഭവനത്തിൽ സൃഷ്ടിക്കുന്നതോടൊപ്പം തന്നെ ദേശവാസികളുടെ സ്വസ്ഥതയെ നഷ്ടപ്പെടുത്തിയിട്ട് സ്വന്തം പ്രാണന് ക്ഷതം ഏൽപ്പിക്കുകയാണ്. എന്നാൽ അധ്വാനികൾക്ക് ഒരാശ്വാസമായി ദൈവത്തിൻ്റെ ഏകപുത്രനായ ക്രിസ്തു വിളിച്ചു പറയുകയാണ്,
അധ്വാനിക്കുന്നവർ ഭാരം ചുമക്കുന്ന ഏവരുമേ എൻ്റെ അടുക്കൽ വന്ന് ആശ്വാസം പ്രാപിപ്പേ. മാത്രമല്ല വീണ്ടും യേശു പറയാണ്, നിൻ്റെ ഭാരം യഹോവയുടെ മേൽ ഇട്ടുകൊള്ളുക എന്ന്. ജീവിതത്തിൽ ഇതുവരെയും നിങ്ങളുടെ അധ്വാനത്തിന് ഒരു ഫലം കണ്ടെത്തിയില്ലെങ്കിൽ, കുടുംബത്തിന് സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ, സ്വന്തം മക്കളെ സ്നേഹിക്കാനും കരുതുവാനും സാധിച്ചില്ല എങ്കിൽ, ഇതിനൊക്കെയുള്ള അവസരങ്ങളുമായി ഇതാ നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളൊരുപക്ഷെ പാപിയായിരിക്കാം എങ്കിൽ, യേശു പറയുന്നു, നിങ്ങളുടെ പാപങ്ങൾ എത്ര രക്താംബരം പോലെ ചുമന്നിരുന്നാലും അത് ഹിമം പോലെ വെളുപ്പിക്കും. മാത്രമല്ല നിങ്ങളെ ആരും അംഗീകരിക്കാതെ ഇരിക്കുന്നുവെങ്കിൽ യേശു നിങ്ങളെ കൈക്കൊള്ളും. ഒറ്റ കാര്യം ചെയ്താൽ മതി. ലോകത്തിൽ ആർക്കും മറ്റുള്ള ആളുടെ പാപം മോചിച്ചു കൊടുക്കുവാൻ അധികാരമില്ല. അതിന് യോഗ്യൻ യേശു മാത്രമാണ്. ഈ യേശുവിനോട് നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയൂ. അപ്പോൾ യേശു നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിച്ചു തരും. ലോകത്തിൽ ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ എങ്കിലേക്ക് ഒന്ന് ആശ്വാസം പ്രാപിക്കുക എന്ന്. നിങ്ങളുടെ കഷ്ടപ്പാടിൽ നിന്ന് ഒരു അർത്ഥം നേടുക. ഇത് യേശു നിന്നെ സ്നേഹത്തോടെ വിളിക്കുന്നു. ആര് യേശുവിൻ്റെ അരികിലേക്ക് വരുമോ അവരിലേക്ക് ക്രിസ്തു കടന്നു വരും. ദൈവത്തോടടുത്ത് ചെല്ലുവീൻ, എന്നാൽ നിങ്ങളോടും അടുത്തു വരും എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ദൈവത്തിൻ്റെ പുത്രി പുത്രന്മാരെന്ന് വിളിക്കപ്പെടുവാൻ സർവശക്തൻ ഏവർക്കും കൃപ ചെയ്യുമാറാകട്ടെ. കാഹളനാദം കേൾക്കാറായി. അതിനു മുമ്പ് ജീവിതം ക്രമീകരിച്ച് നിത്യത ഉറപ്പാക്കുവാൻ ദൈവമായ കർത്താവ് എല്ലാ ശ്രോതാക്കൾക്കും സംഗതിയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ് ഏവരെയും അനുഗ്രഹിക്കട്ടെ. തിരുവചന ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.